കെ ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞങ്ങൾ ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നത് പലതരം പോട്ട്സ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും ഞാനിത് പലതരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാൻ പ്രേസ് ഗാർഡൻ എന്ന് പറഞ്ഞു. ഇത് പ്രേസ് ഗാർഡൻ ഞങ്ങളുടെ വീടിൻ്റെ പേരാണ്. അതനുസരിച്ച് ഞങ്ങൾ ഒരെണ്ണം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഞങ്ങൾ ഒരു മണിപ്ലാന്റ് അങ്ങനെ വെറുതെ പടത്തി ഇട്ടിട്ട് വച്ചിരിക്കുകയാണ്. പിന്നെ വേറെ ഒരെണ്ണം ചെയ്തതാണ്, ഇത് ഹോം സ്വീറ്റ് ഹോമാണ് ചെയ്തത്. ഇത് പോളിഷ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എച്ചിന് ഒരു ചെറിയൊരു ഇതുണ്ട്. വേറെ ഒരെണ്ണം ചെയ്തതാണ്. The grace of God എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ഇതെല്ലാം ഇങ്ങനെ അകത്ത് എല്ലാം പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമുക്കും ഒരു സന്തോഷം ഇത് ചെയ്യാൻ സമയമൊക്കെ എടുക്കാറുണ്ടെങ്കിലും ഇത് ചെയ്യുമ്പോൾ എനിക്ക് മാനസികമായി വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഇത് ഞാൻ തന്നെയൊന്നുമല്ല ചെയ്യുന്നത്, ഇവിടെ വീട്ടിൽ ഉള്ളവരെല്ലാവരും ഇതിനകത്ത് പങ്കുചേർന്നാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു കൈ ഇതിനകത്തുണ്ട്. എൻ്റേത് തന്നെയായിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. മിക്കവാറും പെയിൻറ്റിങ് എല്ലാം എൻ്റെ ഞാനായിരിക്കും ചെയ്യുന്നത്. എഴുതുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ് എല്ലാം ഞാൻ ചെയ്തു വച്ചിരിക്കും. എന്നിട്ട് പിന്നെ രാത്രി അല്ല ജോലിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇതുപോലെ എഴുതി ഉണ്ടാക്കും ഞങ്ങൾ. അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഇരുന്ന് ഒരു കൂട്ടായ്മ പോലെ ചെയ്യും. ഇങ്ങനെ പലതരം ചെയ്തിട്ടുണ്ട്. ഇനി വലിയ വലിയ അതും അല്ല. ഇത് ഇതൊരു പോട്ട് ഞാനോ ഉണ്ടാക്കിയതാണ്. ഡിസൈൻ ചെയ്തിരുന്നുണ്ട് ചെറിയ ചെറിയ വർക്ക് പോലെ. അതിന് ചുമ്മാ ഒരു കമ്പയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളു. ഇപ്പോൾ ഡ്രൈ റോസ് ഫ്ലവറും ഇത് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ ആണ്. ഇത് കപ്പത്തേക്ക് പോയപ്പം ഫ്രണ്ട്സിനെല്ലാം എന്തെങ്കിലും കൊടുക്കണമല്ലോ, അപ്പോൾ കൊണ്ടുവന്നു. ഒത്തിരി എണ്ണം കുറച്ച് ബാക്കി വന്നു. അപ്പം ഫ്രണ്ട്സിനെ ഓഫീസിലൊക്കെ കൊടുക്കാനും എല്ലാം വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളിവിടെ ചെറിയൊരു ഡെക്കറേഷൻ പോലെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഹോട്ട് എയർ ബലൂൺ ആണ്. അപ്പം അത് അവിടുത്തെ ഫേമസ് ഐറ്റം ആയതുകൊണ്ട് പോയപ്പം അതുകൊണ്ട് അത് കുറച്ചധികം വാങ്ങിച്ചു കൊണ്ടുവന്നു ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി. ഇതൊരു പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് പോട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്. ഇത് ഹാൻഡ് ബാഗ് അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നു തുടങ്ങിയപ്പോൾ കളയാൻ വളരെയധികം മടി. അപ്പം ആ ഹാൻഡ് ബാഗ് ഞാൻ വെച്ച് ഒരു ഓർമ്മക്കായിട്ട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ അതിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചു. തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് പിന്നെ ഈ സൺഫ്ലവർ സീഡ് ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ് ഇങ്ങനെ ഈ നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ. ഇത് പിന്നെ അത് നമ്മൾ ഉണങ്ങുമ്പം പിറ്റേ ദിവസം കളർ ചെയ്ത് എടുത്താൽ മതി. ഒരു ഇവിടെ എത്ര ചൂടിനൊക്കെ 24 മണിക്കൂറൊന്നും ആവശ്യമില്ല. രാത്രി വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്കും എല്ലാം നല്ലതായിട്ട് ഉണങ്ങിയിരിപ്പുണ്ടാവും. ഇതുപോലെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത പോട്ടാണേ, ഇതുണ്ട്. ഇതും ഇത് കൂടുതലും പ്ലാസ്റ്റർ പാരീസ് അത്രയും അധികം മിക്സ് ചെയ്തിട്ടില്ല. ഇത് കൂടുതലും സിമെൻറ്റ് തന്നെ ചെയ്തേക്കുന്ന ഇത് നമ്മുടെ ഒരു തുണി, ചെറിയ കട്ടിയുള്ള ഒരു ടർക്കി പോലത്തെ ഒരു തുണി വെച്ച് അതിൻ്റെ മുകളിലാണ്. അതിങ്ങനെ ഷേപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ഞാൻ വെച്ചത് 2-3 വലിയ മിൽക്ക് ബോട്ടിൽ പോലത്തെ ബോട്ടിലുകൾ വെച്ച് ഇറക്കി വെച്ചിട്ട് ഷേപ്പ് ചെയ്തു. അതിന് ശേഷമാണ് ഇത് ഞാൻ ചെയ്തേക്കുന്നത്. കണ്ടോ ഈ എൻ്റെ ഒക്കെ കണ്ടോ ഈ എൻ്റെ ഒക്കെ കാണുമ്പം ഒരു പ്രത്യേക രീതി. നമ്മുടെ ഈ
ആ പുറത്ത് നമ്മൾ ഈ വരാന്തയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും. ഇതിനകത്ത് ഒരു പാത്രത്തിൽ കുറച്ച് മണി പ്ലാന്റോ ചെറിയ ചെറിയ ചെടിച്ചട്ടികൾ എല്ലാം വെക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം നമുക്ക് ഇത് ചീത്തയായി പോയ കാണുമ്പോഴും അത് കൊള്ളാലോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. എനിക്ക് ഇതൊക്കെ വൈകുന്നേരം ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഇത് അടുത്ത പോട്ടാണേ. ഈ പോട്ടോ ഉണ്ടോ? ഇതും ഒരു സിമെൻ്റ് വെച്ച് ചെയ്തേക്കുന്ന ഇതൊരു ചെടിച്ചട്ടിയുടെ ഒരു ഷേപ്പിൽ ചെടിച്ചട്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ചെടിച്ചട്ടി ഈ ചെറിയ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ കിട്ടുമല്ലോ, അത് വെച്ച് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കും വെച്ചിട്ട് ഷേപ്പ് ചെയ്തതുകൊണ്ട് വരുന്ന വേറൊരു പ്രത്യേക ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് തന്നെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും വേറൊരു ഇനി അടുത്തത് കാണിക്കാം. ഇത് കുറച്ച് സിമെൻറ്റ് ബാക്കി വന്നപ്പം ഒരു ബോട്ടിൽ അവിടെ ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിമെൻറ്റിലോട്ട് സിമെൻ്റ് എല്ലാം കൂടെ ഈ ബോട്ടിലിൽ ഒരു അതുപോലെ തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ചെയ്തതാണ്. ഇതെനിക്ക് അധികം പണിയൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുത്തതാണ്. ഇത് വളരെ എനിക്ക് രസകരമായിട്ട് തോന്നി. നല്ല എളുപ്പമാണ്. നമുക്ക് ആദ്യമൊക്കെ ട്രൈ പോലെ ഇങ്ങനെ ചെറിയ എന്തിനെങ്കിലും കുപ്പിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ആണെങ്കിൽ നമ്മൾ ടിൻ ഫുഡ് വല്ലതും വാങ്ങിക്കുമ്പോഴാണെങ്കിൽ ഒത്തിരി പാത്രങ്ങളിങ്ങനെ കിട്ടാറുണ്ട്. അത് വെച്ച് ഒരു ദിവസം ഇരുന്നപ്പോൾ ഇത് താഴെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് പിന്നെ ഷെല്ലുകൾ കുറേ അവിടെ ഇവിടെ എല്ലാം പോകുമ്പം ടീഷർട്ടിലൊക്കെ പോകുമ്പം പറക്കി എടുത്തിട്ടുള്ള ഷെല്ലുകളെല്ലാം വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഒട്ടിച്ചെടുത്ത ചുമ്മാ നമ്മുടെ കണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തതാണ്. ഇതെല്ലാം ഇത് ചുമ്മാ ഇതുപോലെ ഒരു ഒരെണ്ണം ഉണ്ടാക്കിയത് വെറുതെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. ഇത് വേറൊരു സ്റ്റാൻഡാണ്. ഇത് ഇങ്ങനെ ഇതൊരു ഇതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഇതൊരു ഡക്കിൻ്റെ ഷേപ്പിൽ എൻ്റെ മോൾ ഉണ്ടാക്കിയതാണ്. ഇത് അത് ഇത് ഇവിടെ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്കും ഉണ്ടാക്കണമെന്നുമുള്ള രീതിയിൽ അടുത്താളുടെ സാധനം എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതാണ്. ഇത് വേറൊരു ട്രേ പോലെ പല രീതിയിൽ നമ്മളിതെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ ഓരോ എൻ്റേതായ രീതിയിൽ ഓരോ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ എന്തെങ്കിലും ട്രേ പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാറ്റർപില്ലർ ചെയ്തതാണ്. ഇതും ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം ഇതിനെക്കുറിച്ച്. ഇത് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് എങ്കിലും ഗാർഡന് ഡെക്കറേഷൻ എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ട് രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോണെല്ലാം ചുമ്മാ കളയുന്ന സ്റ്റോണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ചുമ്മാ പണന്നെല്ലാം ചെയ്ത് എടുക്കാൻ നല്ലത്. ഇതുണ്ടോ നമ്മുടെ ഇതെല്ലാം ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പം ഇതെല്ലാം കളക്ട് ചെയ്യും. കാണുന്നത് എല്ലാവരും വിചാരിക്കും എന്തിനാ ഇതെല്ലാം വർക്ക് എടുക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ അത് വരുമ്പം ഇതുണ്ട്, ഇതെല്ലാം ഒരു പെയിൻ്റ് അടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താണ്. ഇതെല്ലാം ഓരോ സ്ഥലത്തെല്ലാം വെക്കും. നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ. ഇതുണ്ടോ അത്, ഇത് ശ്രീലങ്കയിൽ പോയപ്പം അവിടെ കടൽ തീരത്ത് ഇങ്ങനത്തെ മരങ്ങൾ ഇഷ്ടമാവുന്നുണ്ട്. ഇത് കുറേ ഇതിൽ നിന്ന് പറക്കി ഉണ്ടാക്കിയായിരുന്നു. ഇത് അങ്ങനെ ചെയ്ത ഒരു ഇതാണ്. ഉണ്ടോ അതുപോലെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ചുമ്മാ വെച്ചിരിക്കുന്ന ഒന്നാണ്. താഴോട്ടൊന്ന് കിട്ടുന്നുണ്ടോ. ഇതുപോലെ വേറൊരു സ്റ്റോൺ വർക്കാണ്. ചുമ്മാ
ഇതുപോലെ ചെയ്ത ഒരു വർക്കാണ് ഇത്, ഒരു സ്റ്റോൺ വർക്ക് പോലെ. ഇതും ഒരു ഡെക്കോ പേജ് വർക്കാണ്. ഇത് നമ്മൾ എഴുതിയതാണ്, ഇത് ഡെക്കോ പേജ് വർക്കാണ്. ഒരു ടിഷ്യൂന്ന് കട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണത്. ഇതുപോലെ റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കണ്ടോ? അത് നമുക്ക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കാം. ഞാനിത് ഒത്തിരി പല രീതിയിൽ പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം വേറെ ഒരെണ്ണം ചെയ്താണ്. ഇതൊരു ബോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് തുറക്കാം, ഓപ്പൺ ചെയ്യാം. കോഫി മേറ്റിൻ്റെ ബോട്ടിൽ. ഇതിങ്ങനെയുള്ള പല സാധനങ്ങൾ കാണുമ്പം ഇതിങ്ങനെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ തോന്നുന്നതനുസരിച്ച് നമുക്ക് അവിടെ ഒട്ടിക്കാനും എല്ലാം ഉപയോഗിക്കാം. അതുപോലെ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടോ, ഇത് കണ്ടോ, വളരെ ചുമ്മാ കുറേ പെമ്പിൾസും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കണ്ടോ, അതുപോലെ ഒരു ചുമ്മാ ഉണ്ടാക്കിയ ഫോട്ടോകൾ. ഇതെല്ലാം ഞാൻ ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ കിച്ചണിൽ എൻ്റെ മണി പ്ലാന്റ് നിറച്ച് വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് വേറെ ഒരെണ്ണമാണ്. അത് ഇതെല്ലാം ചുമ്മാ, ഇതെല്ലാം ഞാൻ തയ്ക്കാനായിട്ട് ലേസ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ ബാക്കി വരുന്ന ലേസുകൾ എല്ലാം ഉപയോഗിക്കും. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. ഇവിടെ ഒരു വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണുമ്പം ചുമ്മാ ഇരിക്കുമ്പം പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു സുഖം. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ഇതും ചെയ്യുന്നതാണ്. ഇതൊന്നും വാങ്ങിച്ച് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വാങ്ങിക്കുന്നൊന്നുമല്ല. ഇതെല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പണ്ടത്തെ ഒരു സ്ലേഡാണ്. സ്ലേഡിൻ്റെ ആ ഇതിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒന്നും കളയാൻ വീട്ടിലുണ്ടാകുകയല്ല, എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. ഭർത്താവും മക്കളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്നീ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ച് ഇവിടെ എല്ലാം നിറയാണ്. പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവ് ചെയ്തതാണത്. ചുമ്മാ ഇതിനപ്പം ഇതുപോലെ ഗാർഡൻ ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. പുറത്തോട്ട് വെക്കാനൊരു മടി. എന്താന്ന് വെച്ചാൽ മഴയെല്ലാം വന്നാൽ ഇതെല്ലാം ചീറ്റിയപ്പോവും. അപ്പം ഒരു ഇതെല്ലാം കൂടെ നമ്മൾ വരാന്തയെല്ലാം കൂടെ ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. വരാന്തയെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഡെക്കോപ്പേജ് ചെയ്തൊരു ഇതാണ്. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു സെറാമിക് ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ടായിരുന്നു. ആ വാട്ടർ ഫിൽറ്റർ കേടായപ്പം അതിൻ്റെ ആ പോട്ട് എടുത്ത് വെച്ച് ഞങ്ങൾ ചെയ്തത്. ഇതുപോലെ പല പലതും ഉണ്ടായിരുന്നു, വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ പലതും ഒഴിവാക്കിയതാണ്. ഇതൊക്കെ ഈ അടുത്തുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പലതും ഉപേക്ഷിച്ചു സ്ഥലമില്ലാത്ത കാരണം. ഇത് ഇപ്പം വരാന്തയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ക്ലേ വാങ്ങിക്കാൻ കിട്ടില്ല, അത് വെച്ച് ചെയ്തതാണ്. ഇത് ഒരു കപ്പ്, പഴയൊരു കപ്പെടുത്ത് അതിൻ്റെ വക്കൊക്കെ പൊട്ടാൻ തുടങ്ങിയപ്പം അത് ചുമ്മാ കളയാൻ കഴിയാത്ത അത് സ്റ്റാൻഡ് പോലെ പുള്ളിയെ ഇരുത്തി അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഒരു ബുക്ക് റീഡ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് അപ്പച്ചനെ ഉണ്ടാക്കി. പിന്നെ ഇതൊരു അമ്മച്ചി, അമ്മച്ചി കുക്കിങ്ങാണ്. സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ, സ്പൂണ് പാത്രമെല്ലാം ഉണ്ട്. പിന്നെ മുടിയെല്ലാം കെട്ടിവെച്ച് ഇതും ഒരു പഴയ കപ്പാണ്. അത് ചുമ്മാ അതപ്പം അമ്മച്ചിയുടെ ഈ മേൾഭാഗം മാത്രമേ ക്ലേ വെച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കേർട്ട് ശരിക്കും ഒരു കപ്പിൻ്റെ ഒരു ഇതാണ്. ഇത് ജോയിൻ ചെയ്ത പോലെ വെച്ച് ഉണ്ടാക്കിയേക്കോ. റോസ് ഫ്ലവേഴ്സാണ്. ഇത് മുത്തുകൊണ്ട് ചെയ്താണ്. ഇത് മുത്തം ഒരു കമ്പിയെ കോർത്തുണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ചെയ്തുണ്ടാക്കാനായിട്ട്. വളരെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്. ഇതിപ്പം ചെയ്ത് ഒത്തിരി വർഷങ്ങളായി ഇത് ചെയ്തിട്ട്. ഇത് 5 വർഷത്തിന് മീതെയായി. ഇത് കണ്ടോ, അതിൻ്റെ ഇലയും എല്ലാം. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പം അവിടെ ഇവിടെ എല്ലായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് കണ്ടപ്പം ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചത് കണ്ടോ. റോസ് ഇത് നല്ല പിങ്ക് ഫ്ലവർ മുത്ത് വെച്ച് ചെയ്തതാണ്. ഇത് ഉണ്ടോ,
ഞാനൊരു സെറ്റ് ചെയ്തേക്കുമായിരുന്നു നേരത്തെ, വലിയൊരു കമ്പ്, ഒരു വലിയ ബോർഡേൽ കമ്പെല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുമായിരുന്നു. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഉപേക്ഷിച്ച നില രീതിയിലായിരുന്നു. അപ്പം വീഡിയോ എടുത്തപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. പിന്നെ ഇത് പറയാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതുണ്ടോ? ഇത് നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്നർ കംഫോർട്ട് ഇല്ലേ, കംഫോർട്ട് വരുന്ന ബോട്ടിലുകളാണ്. ഇതിങ്ങനെ ഇഷ്ടമാതിരി ബാക്കി ഉപയോഗിച്ചതിന് ശേഷം വരുമ്പം ഈ പിസ്റ്റാഷ്യല്ലേ ഇത്, അത് വെച്ച് ചെയ്തത്. ഇത് വളരെ വർഷങ്ങളായി, 10 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഇത്, ഇതെല്ലാം ചെയ്തിട്ട്. ഇതെല്ലാം എൻ്റെ കിച്ചൺ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പ്ലാന്റ്സൊക്കെ വെച്ച് കിച്ചണിൽ വെക്കും. അപ്പം ഇത് എണ്ണ എന്തായാലും പിടിച്ചാലും നമുക്ക് പ്രയാസം ഇല്ല. നമ്മുടേതായ വർക്ക് കൊണ്ട് ചെയ്തത് അടുക്കളയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇതൊരു ഫോട്ടോ, പഴയ ഒരു ഫോട്ടോ ആണ്. ആ പോട്ട് പിന്നെ ചെറിയ പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനത് എടുത്തിട്ട് ഡൊക്കപ്പോയി ചെയ്തതാണ്. ഇതൊരു ടിഷ്യൂവിൻ്റെ ഒരു വർക്കാണിത്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാനത് കാണിക്കാതെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഡൊക്കപ്പോയി ചെയ്ത ഒരു ഫോട്ടോ ആണ്. കുറേ ബോട്ടിൽസിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് എളുപ്പം ചെയ്യാവുന്ന ഒരു വർക്കാണ്. അത് അതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത് പല ഷേപ്പിലും എല്ലാം എന്തോ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊരെണ്ണം. ഇത് മോൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഡിസൈനൊക്കെ വെച്ച് ചെയ്തതാണ്. ആഫ്രിക്കൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ്. ഇതൊരു കാൻഡിൽ സ്റ്റാൻഡ് ചെയ്തതാണേ. ഇതുണ്ടോ, പിന്നെ കാൻഡിൽ ഇറക്കി വെക്കാവുന്ന രീതിയിൽ ചെയ്തതാണ്. ഇതും ഒരു കാൻഡിൽ സ്റ്റാൻഡാണ്. ഇത് ചുമ്മാ ഇത് നമ്മുടെ ഇതുണ്ടോ, പെപ്സി കുപ്പിയുടെ അടിവശമോ, അതനുസരിച്ചാണ് ഷേപ്പ് ചെയ്തേക്കുന്നത്. പെപ്സി 7-Up ഒക്കെ വലിയ ക്യാനി കിട്ടത്തില്ല, ആ ക്യാനിൻ്റെ അടിവശം വെച്ച് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇതിവിടെ ഒലിവ് ഓയിൽ വാങ്ങിക്കുന്ന ബോട്ടിലാണ്. ഇത് ഈ ബോട്ടിലിനൊരു പിടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പം ചുമ്മാ ഗ്ലാസ് പെയിൻറ്റ് ചെയ്തതാണ്. ഇത് വേറൊരു ബോട്ടിൽ, ഇത് ഒലീവ്സ് വാങ്ങിക്കുമ്പം വലിയ ബോട്ടിൽസ് ഇവിടെ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് ബോറടിച്ച് ക്വാറൻറ്റൈൻ സമയത്തെ ബോറടി മാറ്റിയതാണ്, മോള് ബോറടി മാറ്റിയതാണ് ഈ ബോട്ടിൽ. ഇത് വേറൊരു വർക്ക് ഇതുപോലെ ചെയ്താണ്. ഇത് നമ്മുടെ സിമെൻറ്റ് വെച്ച് തന്നെ ചെയ്ത ഒരു ഇതാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇത് ഇതുപോലെ ക്യാൻ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതാണ്. ഇത് പഴയ നമ്മുടെ ചുരിദാറുകളൊക്കെ തയ്ക്കുമ്പം ബാക്കി കിട്ടുന്ന ഭക്ഷണ തുണികളെല്ലാം കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതെല്ലാം വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊരു ഇത് ഒത്തിരി പഴയ ഒരു ഐറ്റമാണ്. ഇത് അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് ചെയ്ത് ഇത് ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും പലതും ഉണ്ട്. ഈ വേറെ ഐറ്റംസ് എല്ലാം പിന്നീട് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഈ ഒരു ചെറിയ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.